കൊട്ടാരക്കര നഗരസഭയിലെ ഡിവിഷൻ 29 പാലമൂട്ടിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് ഇവിടെ. ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും രാത്രി കാലങ്ങളിൽ ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ ഈ ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് തള്ളുകയാണ്. അസഹനീയമായ ദുർഗന്ധമാണ് ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇറച്ചി മാലിന്യങ്ങൾ, പച്ചക്കറി മാലിന്യങ്ങൾ, അതുപോലെ തന്നെ അഴുകിയ ഫ്രൂട്ട്സുകൾ, ആശുപത്രി മാലിന്യങ്ങളടക്കം ഏതൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടോ ആ മാലിന്യങ്ങളെല്ലാം ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ്. അതുപോലെ ഈ തെരുവുനായയുടെ ശല്യം ഇതുമൂലം, അതായത് ഇറച്ചി മാലിന്യങ്ങൾ ഇവിടെ സമൃദ്ധമായി കിട്ടുമെന്നുള്ളതിനാൽ തെരുവുനായ്ക്കൾ തെറ്റി പെരുകി ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പ്രഭാത സഫാരിക്ക് ഈ കനാ ഇത് സൈഡിലുള്ള പോകുന്ന ആളുകളെയൊക്കെ ഈ പട്ടികൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഉപയോഗശൂന്യമായ ഒരു കനാലാണ് ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കനാലിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതിനെതിരെ നാട്ടുകാർ നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു വിധമായ പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പരിതപിക്കുകയാണ്. അനുഭവിക്കുന്നത്? ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ദുർഗന്ധം കാരണം താമസിക്കാൻ വയ്യ. ഞാൻ അടുത്ത വീട്ടുകാരനാണ്, അവിടുത്തെ വീട്ടിലുള്ളതാണ് ഈ മാലിന്യം. ഈ മാടിനെ വെട്ടുന്ന മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതാണ് കൂടുതൽ. പിന്നെ ഈ പച്ചക്കറിക്കടയിൽ നിന്നുള്ള ചാക്ക് കണക്കിന് കൊണ്ടുവന്ന് ഈ പഴകിയ പച്ചക്കറികളല്ല പഴവർഗ്ഗങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ധാരാളം തല്ലുന്നു. ഇതൊരു ശീലമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ചന്തമുക്കി കടയിലെ കടക്കാരുടെ ഒക്കെ ഒരു ശീലമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ മാലിന്യം തള്ളാമെന്നുള്ളത്. അങ്ങനെ ഇവിടെ മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു പിന്നെ പല പ്രാവശ്യം എം എൽ എയുടെ അടുത്ത് പരാതിപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഒരു ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം കാണാനായിട്ടുള്ള എല്ലാ അധികാരികളും ശ്രമിക്കണമെന്ന് ഞാൻ ഇത് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രമാത്രം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന പോലെ നിങ്ങളുടെ നാട്ടുകാർ അനുഭവിക്കുന്നത്? അതിരൂക്ഷമായ ഗന്ധമാണ്. ഇതുവഴി നടക്കാൻ പോലും ഒക്കാത്ത രീതിയിലാണ്. രൂക്ഷമായ പട്ടിശല്യം ഭയങ്കരം. അതുകൊണ്ട് അധികാരി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അർജൻറ്റായിട്ട് ഇവിടെ നടത്തക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. എളുപ്പിലേക്ക് പോകുമ്പോൾ തെരുവനായക്കളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികാരികൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതികൾ നൽകിയിരുന്നോ? മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തിരുന്നതാണ്, പത്ര വാർത്തയൊക്കെ വന്നതാണ്. ഇപ്പോൾ വീണ്ടും വളരെ രൂക്ഷമായിട്ട് ആണ് മാലിന്യം മൊത്തം ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത്. പാലമൂട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുവാൻ അടിയന്തിരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. ഈ കനാലിൻ്റെ ഇരു ഭാഗങ്ങളിലും താമസിക്കുന്ന നിരവധിയായ കുടുംബങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടുകളിലെ ജനലുകളും വാതിലുകളും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല.
അസഹനീയമായ ദുർഗന്ധമാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു പ്രശ്നമാണ് ആ ഭാഗങ്ങളിലുള്ളത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഈ ജനങ്ങളുടെ ആ ഭാഗത്തെ ആളുകളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.